എനിക്ക് കൊച്ചിന് സിനിമ എടുത്ത് ഭയങ്കര താല്പര്യം പഠിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് സിനിമ അല്ലേ. അപ്പോഴാണെങ്കിൽ എനിക്ക് സിനിമയുടെ ഒരു സപ്ലി അടിച്ചു നിന്നപ്പോഴേ വീട്ടിൽ കുറെ ദിവസം വെറുതെ ഇരുന്നപ്പോ അങ്ങനെ സിനിമ നമ്മളൊരു കൂട്ടുകാരുടെ ഒരു ഡി വി ഡി കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന് കണ്ട് 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 ആ ഒരു സമയത്താണ് എനിക്ക് ഭയങ്കര. ഹലോ, ഞാൻ ഇവരെ ഒരിക്കലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ചൂരലിന്റെ മധുരത്തിൽ രണ്ട് കുട്ടികൾ ഷമീർ ആൻഡ് ജാസിബ് ഹഷീം, ഷമീർ ഖാൻ ആൻഡ് ജാസിബ്. ഇന്ന് കൊച്ചിയിൽ ഞാൻ ഇവരെ വർക്കിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരും. കാരണം രണ്ടുപേരും അവാർഡ് മേടിക്കാൻ പോവാ ആദ്യമായിട്ട്. അതെ, പക്ഷെ സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ രണ്ടുപേരുടെയും നിങ്ങൾ എത്രയോ ആൾക്കാരെ ചിരിപ്പിക്കുന്നു എന്നെ അടക്കം. എന്നും ഓരോ പ്രാവശ്യവും എന്താ പറയുക, ഓരോ വീഡിയോ കഴിയുമ്പോൾ ഞാൻ 10 or 15 പ്രാവശ്യം ചിരിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇതിൽ നിന്നും ആദ്യം തന്നെ ചൂരൽ എന്ന പേരിടെ എന്താ കാര്യം? ചൂരൽ ആദ്യം ഞങ്ങൾ വെറുതെ മറ്റേ കരിക്ക എന്നൊക്കെ പറഞ്ഞ ഒരു സാധനത്തിന്റെ പേരിടാൻ വേണ്ടി ആലോചിച്ച് ഇട്ടതാണ്. പല സാധനങ്ങൾ ആലോചിച്ചു, ചൂരൽ പോലെ പല പല ആലോചിച്ചു ചൂരലിൽ ഫിക്സ് ആയി. എന്നിട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ അതിനൊരു മീനിങ് ഒക്കെ ഉണ്ടാക്കി. സമൂഹത്തിൽ അടിയുടെ കുറവുള്ള ആൾക്കാർക്ക് അടി കൊടുക്കുന്ന ചൂരൽ എന്ന് വെച്ചാൽ ആദ്യം ഒരു സറ്റയർ സെറ്റപ്പിലാണ് ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ ചെയ്തു. നിങ്ങൾ രണ്ടുപേർക്കുണ്ടല്ലോ, എല്ലാവരും എപ്പോഴും ആലോചിച്ചു ഇവര് വളരെ എന്താ പറയാ സ്ട്രേറ്റ് ആയിട്ട് എന്നൊരു കോമഡി വരുന്ന രണ്ടുപേരും. നിങ്ങൾ നിന്നും ഇത് തുടങ്ങാനുള്ള ഒരു കാരണം എന്താ? ഒരാളെ ബി ടെക്, ഒരാളെ എം ബി എ, രണ്ടുപേരും ജോലിയൊന്നും ചെയ്യാതെ ഇത്രയും നല്ലൊരു കാര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. കറക്റ്റ് ആണോന്ന് വെച്ചാല് ഇവൻ കുറെ നാള് പണിയെടുത്തു പണിയെടുത്തു, ഞാൻ ഇപ്പോഴും പണിയെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ബുദ്ധിമാൻ. എന്തുകൊണ്ടാണ് ജോലി കളയാനുള്ള കാരണം? ഇനി ഇതിലേക്ക് എത്താനും ജോലി ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ എന്താറിയോ, നമ്മുടെ കോമഡി ഒന്നും പലർക്കും ജോലി സ്ഥലത്തും മനസ്സിലാവില്ല. അറബിയുടെ കീഴിലായിരുന്നു. കേക്കട്ടെ വിശേഷം എന്ന് കേക്കട്ടെ. അല്ല, അവിടെ ഇരുന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങി കുറെ ആള്, ഒട്ടും താല്പര്യമില്ലായിരുന്നു. പഠിച്ചെന്തിനാണെന്ന് വെച്ചാൽ അറിഞ്ഞു, ഇവിടെ വീട്ടുകാർ പറഞ്ഞ് പോയാൻ പോയി പഠിച്ചു. എന്നിട്ട് അവിടെ ചെന്ന് ഒരു സീറ്റ് കളഞ്ഞു. മാനേജ്മെന്റ് സീറ്റ് ആയിരുന്നു, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലാതെ മെറിറ്റിലൊന്നും കിട്ടുന്ന പഠിത്തമൊന്നും നമുക്കില്ലായിരുന്നു. കുറച്ചാൾ വർക്ക് ചെയ്തപ്പോ മനസ്സിലായി പറ്റൂല, വലിയ പാടാണ്. ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്ത് അത് ഒരാൾ ഫോട്ടോ എടുത്ത്. അതാണ് ആദ്യം വരലായത്, അതിനുശേഷം ചൂരല് വരണം. അപ്പൊ നിങ്ങൾ വീട്ടിൽ തന്നെ നമ്മള് കൊച്ചിലെ മുതല് നല്ലത്, ഞാൻ നമ്മുടെ ഈ ഏജ് ഗ്രൂപ്പിൽ ഞാനും ഷമീർ നമ്മുടെ വേറൊരു കസിൻ മാത്രം മൂന്നുപേരും കൊച്ചിലെ മുതൽ 4-5 വയസ്സ് തൊട്ട് ഉള്ള കണക്ഷനാണ്. അപ്പം ഞാൻ സൗദിയിൽ നിൽക്കുന്ന സമയത്ത് ഇവൻ ഇവിടെ കുറച്ച് മറ്റേ ഡബ് സ്മാഷും അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്തോണ്ട് പിന്നൊരു സിനിമയിലൊക്കെ അഭിനയിച്ച് കളി. ദ ഗ്രേറ്റ് ഫാദർ, എനിക്കും എന്തെങ്കിലും ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഞാനും എന്റെ ഒരു കസിനും കൂടെ അവിടെ വെച്ച് ഇതുപോലെ ഒന്ന് രണ്ട് ചെറിയ വീഡിയോസ് ചെയ്ത് നോക്കി വേറൊരു കസിൻ. അപ്പം ഒരു കോൺഫിഡൻസ് തോന്നി, മറ്റേ ഓഫീസിൽ ഇരിക്കുമ്പോ കിട്ടാത്ത ഒരു കോൺഫിഡൻസ്. വേറെ എവിടെ ഇട്ടില്ല, ജസ്റ്റ് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലും ഫ്രണ്ട്സിലൊക്കെ ഷെയർ ചെയ്തപ്പോഴത്തേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം എന്നാ പിന്നെ യൂട്യൂബ് ചാനലൊക്കെ ആൾക്കാർ ആ സമയത്ത് തുടങ്ങി വരുന്നതേ ഉള്ളൂ ഇവിടെ 2017. അപ്പം വീട്ടുകാരടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇവിടെ പറ്റുന്നില്ല, ഇതുപോലെ ഒന്ന് രണ്ട് പ്ലാൻ ഉണ്ട്, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഞെട്ടിച്ചത് ബാപ്പായും ഉമ്മയും, ഷമീറിന്റെ ബാപ്പാ ഉമ്മ ഭീകര സപ്പോർട്ടായിരുന്നു. ഇങ്ങനെ ഗൾഫിൽ വാപ്പ വാപ്പ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുത്ത ജോബാണ്. അപ്പൊ ഇങ്ങനൊരു കാര്യം പറഞ്ഞപ്പോ കുഴപ്പമില്ലെന്ന് കയറി വാടാന്ന് പറഞ്ഞു നാട്ടിൽ വന്ന്. വളരെ നാട്ടിൽ വന്ന് അപ്പൊ ഞാൻ MBA പഠിച്ചോണ്ടിരിക്കുന്നേ ഉള്ളൂ ഈ നിർത്തി വന്നപ്പോ. വന്നിട്ട് ഇതേപോലെ നമ്മളോട് സംസാരിച്ച് നമുക്ക് പറഞ്ഞ യൂട്യൂബ് ചാനൽ തുടങ്ങാം, നമുക്ക് ഒരുമിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ആദ്യം ഒരു യൂട്യൂബ് ചാനൽ 2017 തുടങ്ങി. അതിന്റെ പേരെന്തായിരുന്നു? ഓപ്പൺ ബഫറ്റ്. അതിൽ ഒരു 1-2 വീഡിയോ ഒക്കെ, 4 വീഡിയോ എന്തോ ചെയ്തിട്ടുള്ളു, അതിൽ 1-2 എണ്ണം അത്യാവശ്യം കേറി ആ സമയത്ത്. അപ്പോ ആശാന് കോൺഫിഡൻസ് കുറച്ച് വല്ലാതെ കൂടി. അപ്പോ എന്റെ അടുത്ത് പറയാണ്, എടാ നമ്മളിങ്ങനെ ഇത് ഈ ചെറിയ ചെറിയ വീഡിയോസ് യൂട്യൂബ് ഇട്ട് തന്നൊരു കാര്യമുണ്ടോ? എന്റെ ആണെങ്കിൽ ഒരുപാട് ഐഡിയയും തമാശയൊക്കെ ഉണ്ട്, നമുക്ക് സിനിമ ആക്കിക്കൂടി, അതല്ലേ എളുപ്പം. ഞാൻ ആദ്യം ചെറിയ സംശയം പഠിപ്പിച്ച്, പക്ഷെ പിന്നെ കഴിവിൽ വിശ്വാസം ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞു നോക്കി. എങ്കിൽ അങ്ങനെ അങ്ങനെ നമ്മൾ രണ്ടുകൊണ്ട് ഒരുമിച്ചൊരു സിനിമയ്ക്ക് സ്ക്രിപ്റ്റ് എഴുതി. എന്താണ് അത്? ഇപ്പോഴും അത് ഇനി വരാനും വഴിയില്ലല്ലേ. പേരെന്തായിരുന്നു?
പേരൊന്നും ഇല്ലായിരുന്നു, ഫൈനലൈസ് ചെയ്യാൻ പറ്റിയില്ല. ആറ് മാസം എടുത്ത് സ്ക്രിപ്റ്റ് എഴുതി, ആ സ്ക്രിപ്റ്റും കൊണ്ട് നമ്മൾ കുറെ നടന്നു, അലഞ്ഞു തിരിഞ്ഞു, പിന്നെ കുറെ നമ്മളെ ജൂഡ് ആന്റണി ജോസഫിനെ പോയി കണ്ടു. അല്ല, ആ സ്ക്രിപ്റ്റ് മോശമായിരുന്നു, നമുക്ക് പിന്നെ മനസ്സിലായി. പിന്നെ കുറെ പേര് കുറെ ശ്രീനാഥ് ബാസി ആദ്യം പോയി മീറ്റ് ചെയ്തു, അങ്ങനെ കുറെ പേരെ കണ്ടു, പക്ഷെ ഒന്നും ശരിയായില്ല. അങ്ങനെ ആശാൻ പറയടാ, അല്ല ഉപ്പുമുളക്, ആ അപ്പം അത് ഒന്നും ആവാതായപ്പോഴത്തേക്ക് എന്നാ പിന്നെ സീരിയലിൽ നോക്കാന്ന് വിചാരിച്ചു, ഉപ്പുമുളകം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതിൽ ഞാൻ ഒരു എപ്പിസോഡ് എഴുതിയിട്ട് കൊണ്ടു കൊടുത്തപ്പോ അവിടുത്തെ ഡയറക്ടർക്ക് ഇഷ്ടപ്പെട്ട്, അങ്ങനെ അവിടെ കുറച്ച് ആള്. അപ്പൊ അവിടെ നിന്നപ്പോ എനിക്ക് പിന്നെ വേറൊരു ഐഡിയ, അതേ നമ്മൾ ഈ സ്ക്രിപ്റ്റും കൊണ്ട് ആൾക്കാരെ പിറകെ നടന്നിട്ട് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, നമുക്കിതങ്ങ് സിനിമ ആക്കിയാലും. എനിക്ക് വയ്യ, എന്താണ് ഇത് പ്രഭാസം, ഓവർ കോൺഫിഡൻസിന്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ സിനിമയാക്കാന്ന് പറയുമ്പോൾ നമുക്ക് ഷൂട്ട് ചെയ്യാം, നമുക്ക് ഫുൾ സെറ്റ് ചെയ്ത് സിനിമയാക്കി നമുക്ക് ഏതെങ്കിലും ഡിസ്ട്രിബ്യൂട്ട് പൈസക്ക്, അതെ സേവ് ചെയ്ത് വെച്ചിരുന്ന പൈസക്ക്. അത് വാപ്പാ അത് സമ്മതിച്ച്. ഇത് നല്ല പേരൻസ്, ഞാനങ്ങനെ വീട്ടിൽ പോയി അമ്മനെ വെട്ടും, തരാടാ മോനെ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് ചെലവാക്കി, ഒരുപാട് ചെലവാക്കിയില്ല, കുറച്ചപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി നടക്കൂല. ഷൂട്ടിംഗ് തുടങ്ങി മുക്കാലായപ്പോ അവന്റെ കിളി പറി, നമ്മള് ആകെ 10 പേരുള്ള ഒരു യൂണിറ്റ് ആയിരുന്നു, ഒരു വീടും ഒരു വീടും കുറച്ച് സമയം, ചില സമയത്ത് രക്ഷപ്പെട്ട് പോയാട്ടോ, പക്ഷെ സമയമില്ലായിരുന്നു. ഇതെല്ലാം 2018 അന്ന് വേണ്ടത് പറഞ്ഞത് സിനിമ ഇത് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എടുത്തില്ലെങ്കിൽ നമുക്ക് ഒ ടി ടിയിൽ ഇടാന്ന് ആമസോൺ പ്രൈമിൽ കൊടുത്തു നോക്കാം. ദീർഘവീക്ഷണമായിരുന്നു, ആമസോൺ പ്രൈമില് അവരുടെ ഓഫീസ് കൊച്ചിയിൽ എന്തായാലും ഒരെണ്ണം കാണും, ഇല്ലെങ്കിൽ വരും. അങ്ങനെയാണ് ചൂരലിലേക്ക് എത്തുന്നത്. അപ്പൊ സിനിമ കഴിഞ്ഞു, സീരിയൽ കഴിഞ്ഞു, ജോലി കഴിഞ്ഞു, സിനിമ വാപ്പയുടെ പൈസ വെച്ചാണല്ലോ സിനിമ ചെയ്തത്, അതിന്റെ കുറ്റബോധവും ചെറിയ വിഷമവും അതിന്റെ പേരിൽ പിന്നെ വീണ്ടും ഗൾഫിൽ പോയി. സെക്കൻഡ് അറ്റംപ്റ്റ് എന്റെ കിളി പാറി, ഞാൻ കുറച്ച് ഡിപ്രസ്ഡ് ആയി. എന്നിട്ട് വീണ്ടും പോയി, കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളെ ഉപ്പുമുളകും ചെയ്ത ഡയറക്ടർ പുതിയ പരിപാടി ചെയ്യാൻ നേരത്തെ എന്നെ വീണ്ടും വിളിച്ചു, അങ്ങനെ ഞാൻ വീണ്ടും വന്നു. എന്നിട്ട് അതിന്റെ കൂടെയാണ് ചൂരൽ തുടങ്ങി. ഇതെല്ലാം നടക്കുന്ന ഒരു 4 കൊല്ലത്തിന്റെ ഇടയിലാണ്, 4-5 കൊല്ലം മാക്സിമം. അത് കുഴപ്പമില്ല, 4-5 കൊല്ലം എപ്പോഴും ഒരാൾക്ക് നമുക്കൊരു എന്താ പറയാ ഒരു പരീക്ഷണത്തിന് വിടാവുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ ഈ ഗ്യാപ്പിൽ ചെയ്തതാണ് ഫ്ലവേഴ്സ് ടിവി ചക്കപ്പഴം, ചക്കപ്പഴം അതിന്റെ റൈറ്റർ ആണ്. അപ്പോ ഇനിയിപ്പോ നിങ്ങൾ ഇതിലേക്ക് ചൂരലിലേക്ക് എത്തി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഓരോ കോൺസെപ്റ്റും ഭയങ്കര എല്ലാം തന്നെ നിങ്ങൾ ഈ നമുക്ക് ഡെയിലി നമുക്ക് കണക്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളാണ്, അതിലേക്ക് എത്താറുള്ള എങ്ങനെയായിരുന്നു? ഈ ഒട്ടകപ്പക്ഷിയും ഈ കാക്കയും പിന്നെ ആന, വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചേ ചെയ്യത്തുള്ളൂ, ഒന്നില്ലെങ്കിൽ വെള്ളത്തിന്റെ അടിയിൽ അല്ലെങ്കിൽ മരത്തിന്റെ മേലെ. കോസ്റ്റ്യൂമിന് വേണ്ടി നമ്മൾ 10 പൈസ ചെലവാക്കില്ല, മാക്സിമം ചെലവാക്കിയിട്ടുള്ളത്. ഇതൊക്കെ എങ്ങനെയാ നിങ്ങൾ ഐഡിയ കൊണ്ടുവരുന്നത്? എനിക്കതറിയണ്ട് നിങ്ങളുടെ ആ ഒരു എന്താ പറയാ ഒരു സ്പോണ്ടേനിറ്റി ഉണ്ടല്ലോ, അത് മിക്കവാറും എഴുതുന്നേക്കാൾ കൂടുതൽ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിണ്ടാവും എനിക്ക് തോന്നുന്നത്. ആള് സാധനം പക്ഷേ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് മാറ്റങ്ങൾ വരും, കുറെ സംഭവങ്ങൾ കയറും, കുറെ സംഭവങ്ങൾ എടുത്ത് കളയും, അങ്ങനെ അങ്ങനെ ചെയ്തു തുടങ്ങി. ഞങ്ങൾ ചെയ്തു തുടങ്ങിയത് ആദ്യം നമ്മൾ ചെയ്തത് കാക്കയും തത്തമ്മയും, അതാണ് ആദ്യം ചെയ്തത്. അത് ഈ കാക്ക കുളിച്ച കൊക്കാവൂലെന്ന് പറഞ്ഞു ആ സംഭവം കേട്ടപ്പോ എനിക്ക് അതിലൊരു റേസിസം ഒളിഞ്ഞു, തമാശ രീതിയിൽ. അപ്പൊ അത് ചെയ്തപ്പോ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഈ മൃഗങ്ങളെ സംഭവം ആൾക്കാർക്ക് ഭയങ്കര മൃഗങ്ങൾ സംസാരിക്കുന്ന, അപ്പൊ അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നല്ല റീച്ച് കിട്ടി, കുറെ പേര് കുറച്ച് സെലിബ്രിറ്റീസ് ഒക്കെ ഷെയർ ഒക്കെ ചെയ്തു. അപ്പൊ പിന്നെ നമ്മള് ആ ഒരു ലൈൻ പിടിച്ച് വന്നു. എന്റെ ബേസിലാ പറഞ്ഞു, നിങ്ങൾ മറ്റേ ജയ ജയയുടെ പ്രൊമോഷൻ സമയത്ത് അവരെ കാണാൻ എന്റെ ഇന്റർവ്യൂ നിങ്ങളെ കാണാനും, ഞാൻ നിങ്ങൾ രണ്ടുപേരും ചൂതക്കായിട്ട് നിങ്ങളവിടെ കണ്ടു തീരുന്നു പിടിച്ച് ഇന്റർവ്യൂ കാണാനുള്ള സന്തോഷമായിരുന്നു. അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര സമയം പിടിക്കും ഇത് എഴുതാനും? അത് ഷൂട്ട് ചെയ്യാൻ ഓഫ് കോഴ്സ് നിങ്ങളുടെ വീടിനും മറ്റത്തു നിന്നൊക്കെ ആയതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ അതിലേക്ക് എത്താനായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു ഹെൽത്തി ആയിട്ടൊരു കോമ്പറ്റീഷൻ ഉണ്ടോ? എങ്ങനെയാണ്? ഇല്ല, കോമ്പറ്റീഷൻ ഒന്നും ഇല്ല, ഇവൻ എഴുതി എനിക്ക് അയച്ചത്, ഐ മീൻ എല്ലാം ഇവൻ തന്നെയാണ് ഇവൻ ചെയ്തിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന വെച്ചാൽ ഇവൻ സ്ക്രിപ്റ്റ് എഴുതും എഴുതും എനിക്ക് കിട്ടുന്നതാണ് വാട്സാപ്പിൽ രാവിലെ ആകുമ്പോഴത്തേക്കും
എന്റെ ഡയലോഗും അവന്റെ ഡയലോഗും ഉൾപ്പെട്ട ഒരു സാധനം വാട്സാപ്പിൽ എനിക്ക് അയച്ചു തരും. ചിരിച്ചില്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്തോളെ. ഈ പറഞ്ഞ ഇപ്പൊ ചേച്ചി കണ്ടെന്ന് പറഞ്ഞില്ലേ ഒട്ടകപക്ഷിയും കങ്കാരും, അതിന്റെ ഓഡിയോ എനിക്ക് അയച്ചു തന്നു. ഞാനത് കേട്ട് മനസ്സിൽ ചിരിച്ച് ഞാൻ റിപ്ലൈ ചെയ്യാൻ മറന്നുപോയി. രണ്ടു ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ വീഡിയോ വന്ന്, ഞാൻ ചേട്ടാ നീ ഒറ്റയ്ക്ക് ചെയ്തോളാ, നീ അത് ചിരിച്ചില്ല അപ്പൊ ഞാൻ വെച്ച് നിനക്ക് ഇഷ്ടപ്പെട്ടു. ചിരിച്ചില്ലാത്തോണ്ടല്ല ഞാൻ വിചാരിച്ചു ഇവന് ഇഷ്ടപ്പെട്ടു, ഞാൻ റിയാക്ട് ചെയ്തോണ്ട് വിചാരിച്ച്. പിന്നെ അവനെ അല്ല, ഞാൻ അതിനു മുമ്പ് ചിലതൊക്കെ ഒറ്റയ്ക്ക് ചെയ്യുന്നു. പിന്നെ അന്വേഷണം കണ്ണീരുള്ള ഒരു അഞ്ച് സ്മൈലിങ് ചിരിക്കുന്നു. നിങ്ങൾ തമ്മിലൊക്കെ കോമ്പറ്റീഷൻ ഇല്ലാന്ന് പറയും നിങ്ങൾ, പക്ഷെ ഒരു ഒരു കോൺഫിഡൻസ് വരുമ്പോഴല്ലേ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു എഡിറ്റിങ്ങും അതല്ലെങ്കിൽ ഈ ഒരു ഷൂട്ടിങ്ങും ഈ നിങ്ങളുടെ ഈ ഒരു ഇംപ്രൊവൈസേഷനും അതിൽ നിന്ന് നിങ്ങൾക്ക് ഏറ്റവും ഹാപ്പിനെസ് ആയിട്ട് ഇപ്പൊ നിങ്ങൾ ജോലിയിൽ നിന്നും കിട്ടാത്തൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതെന്താണ്? ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്യുന്നതും ചിരിക്കുന്നതും ഇതുപോലെ ഇതൊക്കെ ഇതൊക്കെ തന്നെയാണ്. ആരാൾ അറിയുക, വഴി കാണുമ്പോൾ തിരിച്ചറിയുക, ഫോട്ടോ എടുക്കുക, സ്റ്റോറി ഇടുക, ടാഗ് ചെയ്യുക, പിന്നെ ഈ പറഞ്ഞ അവാർഡ് തരിക, ഇതൊക്കെ തന്നെയാണ് സന്തോഷം. സന്തോഷം. പക്ഷെ ഇതിൽ നിന്ന് മുന്നോട്ടേക്ക് പോകണം. നിങ്ങൾ ഈ മീഡിയം നിങ്ങൾക്ക് വളരെ ഉചിതമാണ്, നിങ്ങളുടെ ഇൻസ്റ്റ. ഇതിൽ നിന്ന് നിങ്ങൾ ഭയങ്കര ദീർഘവീക്ഷണ ആളായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇനി എന്താണ്? അല്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെ യൂട്യൂബിൽ കുറച്ചുകൂടെ വെബ് സീരീസ് പോലത്തെ സംഭവങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ട്, സിനിമയും ചെയ്യണം എന്നാഗ്രഹമുണ്ട്. സ്ക്രിപ്റ്റ് എഴുതാനും രണ്ടു മൂന്ന് ഓഫറുകൾ ഉണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഇത് ഒന്ന് കുറച്ചുകൂടെ സെറ്റ് ആക്കിയിട്ട് നോക്കാം. ചില സമയത്ത് നമ്മൾ നിങ്ങളുടെ തമാശ എന്ന് പറയുന്നത് ചില ചില ആൾക്കാർ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ഫ്ലാറ്റ് ആവും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, എങ്ങനെയാണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല, കാരണം ഇത് ആൾക്കാർ കാണുന്നത് നമുക്ക് കാണുന്നില്ല, ആരും കാണിക്കൂല. ആദ്യം കുറച്ച് എനിക്കൊന്ന് ആദ്യത്തെ കാണിക്കുമായിരുന്നു, ഇപ്പൊ ആരെയും കാണിക്കില്ല. നിങ്ങൾക്ക് കണ്ടിട്ട് ഒരു അതല്ല കാണിക്കാനുള്ള കോൺഫിഡൻസ്, സത്യം പറഞ്ഞാൽ അതാണ്. ഈ പറഞ്ഞ പോലെ ചിരിച്ചില്ലെങ്കിൽ നമുക്ക് കൺഫ്യൂഷൻ ആവും. ആദ്യത്തെ വീഡിയോ ഏതായിരുന്നു? ആദ്യത്തെ വീഡിയോ ഒരു കള്ളൻ 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 വീട്ടിൽ സൂപ്പർ ഹീറോ ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് പോകുന്നത് നിങ്ങളുടെ മനസ്സിപ്പം മൃഗങ്ങൾ തീർന്നാൽ എന്തായിരിക്കും നിങ്ങളുടെ നെക്സ്റ്റ് ഒരു ലെവൽ? ഞങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് ക്യാരക്ടേഴ്സിനെ വെച്ചിട്ടായിരുന്നു. അതായത് ബാഡ് വൈബ് ബദറുള്ള എന്നൊരു ക്യാരക്ടർ, ഞം ഞം മഞ്ജുലേഷൻ എന്ന് പറഞ്ഞൊരു ഫുഡ് ബ്ലോഗർ, പിന്നെ നിർഭാഗ്യം നിർമ്മൽ എന്നൊരു ഗുണ്ട, അങ്ങനെ കുറച്ച് ക്യാരക്ടേഴ്സൊക്കെ ആയിട്ടാണ് ചെയ്തത്. പക്ഷെ അതിനൊന്നും കിട്ടാത്ത റീച്ചാണ് ഈ മൃഗങ്ങൾക്ക് കിട്ടി തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ നമ്മൾ അതിലോട്ട് ഫോക്കസ് ചെയ്തതും. പിന്നെ മറ്റേത് മറ്റേ ക്യാരക്ടർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ വ്യൂസ് കമ്പാരിറ്റീവ്ലി കുറവാണ്, മൃഗങ്ങൾ ചെയ്യുമ്പോഴാണ് കുറച്ച് റീച്ച് കിട്ടുന്നത്. അങ്ങനെ എല്ലാം നിങ്ങളെ തന്നെയാണല്ലോ. റൈറ്റ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ദിവസം രാവിലെയാണോ ഉച്ചക്കാണോ ഇപ്പൊ നിങ്ങളുടെ ഈ എന്താ ക്രിയേറ്റിവിറ്റി പുറത്തേക്ക് വരുന്നത്? അല്ല, ഇവന്റെ 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 നല്ലൊരു കോൺട്രിബ്യൂഷൻ എല്ലാ വീഡിയോയിലും ഉണ്ട് കേട്ടാ. അല്ലല്ല, ആൾക്കാരെ ചിരിപ്പിക്കുന്നതിൽ ഇവന്റെ ഇവന്റെ പങ്ക് നല്ലതാണ്. അപ്പൊ പെട്ടിയിട്ട് ആള് വരുന്നത് പോട്ടെ, അതും കൂടെ എടുത്തു. ഞങ്ങൾ നടപ്പാതയിൽ ഇരുന്നിട്ട് ഇന്റർവ്യൂ ആണ്, അപ്പൊ ആരും ഇത് കൂടെ നടക്കാൻ പോകാൻ പാടില്ലാന്ന് പറയുന്നത് ശരിയല്ല. പക്ഷെ ഞങ്ങളുടെ അഹങ്കാരം കാരണം തെറി വിളിക്കുന്നുണ്ട്. ഒരാള് പെട്ടിയൊക്കെ അധികം വർത്താനം പറഞ്ഞു അവരെ ചീത്ത വെച്ച്. ആ, തുടരൂ കുട്ടികളെ കഥ. അങ്ങനെ പ്രത്യേക സമയമൊന്നുമില്ല കേട്ടാ. ഇത് എന്റെ പ്രതിഭ പറ്റിയെന്നല്ല, കുറച്ച് അഭിമാനം, സന്തോഷമാണ്, എല്ലാരും ഹാപ്പിയാണ്. അതായത് ഞാൻ പറഞ്ഞു ഷമീറിന്റെ ഫാമിലി ഭയങ്കര സപ്പോർട്ട് ആണെങ്കിലും ഫാമിലിയിൽ അതിന്റെ ബാക്കി എല്ലാവർക്കും ഒന്നും ആദ്യമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, കാര്യം ജോലി അങ്ങനെ മാറി നടക്കുന്നു. പക്ഷെ ഇപ്പം എല്ലാരും ഹാപ്പിയാണ്. പിന്നെ ലൊക്കേഷൻ വേണ്ട, കോസ്റ്റ്യൂം വേണ്ട, എന്റെ വെറും കോണ്ടന്റ് മാത്രം. ആ കോണ്ടന്റ് സ്കിങ് എന്ന് പറയുന്ന രണ്ടുപേരും സത്യമായിട്ടും
എനിക്ക് അത്. പക്ഷെ അതൊരു വലിയ കഴിവാണ്. നമ്മളെ മാറിയുള്ള ഈ കാറിലൊക്കെ ഇരുന്ന് കുറെ നിന്ന് എന്തൊക്കെ ചെയ്യണം ജോലിയിൽ നിന്ന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഒരു ഒട്ടക്ക പക്ഷിയോ അല്ലെങ്കിൽ ഒരു കാക്കയോ പൂച്ചക്കാണ് ടൈം കഴിഞ്ഞു. പക്ഷെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ചിലത് ചെയ്ത ശേഷം അത് അപ്ലോഡ് ചെയ്യാണ്ടിരുന്നുണ്ടോ ശരിയാവൂല എന്ന് പറഞ്ഞിട്ട്? ഒരെണ്ണം ഒറ്റ വീഡിയോ മൃഗങ്ങൾ ചെയ്തോണ്ടിരുന്നിട്ട് പിന്നെ നമ്മള് ഈ സാധനം അങ്ങനെ ഏലക്കയും അണ്ടിപ്പരിപ്പ് നമ്മൾ കോൺഗ്രസ് ചെയ്തായിരുന്നു. അത് പിന്നെ എന്തുകൊണ്ടോ വേണ്ടെന്ന് വെച്ചല്ലേ പിന്നെ കണ്ടപ്പോ കണ്ണില്ല. നിങ്ങൾക്ക് സിനിമയിലേക്ക് കയറണം എന്ന് തോന്നാനുള്ള കാരണം അങ്ങനെ സത്യം പറഞ്ഞാൽ ഞാൻ സിനിമ കാണാതെയാണ് വളർന്നത്. സൗദി അറേബ്യയിൽ അല്ലല്ല ഞാൻ വളർന്ന അവിടെയൊന്നുമില്ല. അതുകൊണ്ടൊന്നുമില്ല എനിക്ക് കൊച്ചിന് സിനിമ എടുത്ത് ഭയങ്കര താല്പര്യമൊന്നും ഇല്ലായിരുന്നു. ഇവൻ ബി ടെക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവന് സിനിമ അല്ലേ. അപ്പോഴാണ് ശരിക്കും സിനിമയുടെ ഒരു സപ്ലി അടിച്ചു നിന്നപ്പോഴേ വീട്ടിൽ കുറെ ദിവസം വെറുതെ ഇരുന്നപ്പോ അങ്ങനെ സിനിമ ഒരു നമ്മളൊരു കൂട്ടുകാരുടെ ഒരു DVD കളക്ഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് വന്ന് കണ്ട് 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 ആ ഒരു സമയത്താണ് എനിക്ക് ഭയങ്കര. നിങ്ങൾക്ക് കോളേജ് പഠിച്ച സമയത്ത് കുറ്റപ്പേരോ സെക്കൻഡ് പേരോ ഉണ്ടായിരുന്നു? എന്നെ ആമ എന്ന് വിളിക്കുമായിരുന്നു. എന്ത് കാരണം? ഫുട്ബോൾ കളിക്കുമ്പോ ഞാൻ പതുക്കെ പതുക്കെ ഓടുന്നു. ഫുട്ബോൾ ടീമിലെ ക്യാപ്റ്റൻ ആയിരുന്നു കോളേജിൽ. എന്നിട്ടാണ് ആമ എന്നുള്ള പേര് കിട്ടിയത് എനിക്കറിയാം. കൂട്ടുകാരന്മാര് ചുമ്മാ ആമ. എന്നെ സ്കൂളിൽ ചക്കയാണ് കുളിക്കുന്നത് ഭയങ്കര തടിയായിരുന്നു. ഇപ്പോഴും കുറവില്ല ബോഡി ഷേപ്പ്. അപ്പൊ ആമയും ചക്കയും കൂടിയ ഞാൻ എന്റെ പേരെന്താ അറിയോ കോളേജ് പഠിക്കുമ്പോ കണ്ടക്ടർ ലോങ് ബാഗ് ഉണ്ട് കണ്ടക്ടർ. അപ്പൊ അപ്പൊ സിനിമ നിങ്ങൾക്ക് അഭിനയിക്കാം. അപ്പൊ എല്ലാം കോറസ് പഠിച്ചു വെച്ചിരിക്കാം. ഇത് ഈ രണ്ട് നിങ്ങളിപ്പോ യൂട്യൂബ് വീഡിയോസ് ചെയ്തു, ഇൻസ്റ്റയിൽ നിങ്ങൾ രണ്ട് വീഡിയോ ചെയ്യുന്നു. ഇത് ഒരാളെ ചിരിപ്പിക്കാനുള്ളതും പിന്നെ അതിന്റെ ക്രിയേറ്റിവിറ്റിയും എഴുത്തും ഒക്കെ തന്നെ സെയിം തന്നെയാണ്. പക്ഷെ അതിൽ നിങ്ങൾ കാണുന്ന ഒരു പുതിയ ലേണിംഗ് എന്തായിരുന്നു രണ്ടാളും? അത് നമ്മള് എനിക്ക് തോന്നുന്നു ഞാനും ഇവനുമേ കൊച്ചിലെ മോളല്ലേ അഞ്ചാറ് വയസ്സ് തൊട്ടുള്ള കണക്ഷനാണ്. നമ്മള് തമ്മിൽ തമ്മിൽ തന്നെ അങ്ങോട്ട് വേണ്ടി ചിരിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് വേണ്ടി ചളി അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കാര്യം നമ്മൾ രണ്ടു പേരും മാത്രമുള്ള സമയത്ത് ഞാൻ വേണ്ടി മാത്രമുള്ള സമയത്ത് ഒരു കാര്യം അത് അങ്ങോട്ടും കൊണ്ട് ചിരിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ കോപ്പറേറ്റ് സത്യം എത്രയൊക്കെ തരം താഴാൻ പറ്റുമോ അത്രയും താഴ്ന്ന ചിരിപ്പിക്കാൻ വേണ്ടി മാത്രം. അപ്പൊ ആ ഒരു ഇത് നമ്മൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. കാര്യം നമുക്ക് അങ്ങോട്ടും കൊണ്ട് തന്നെ ചിരിപ്പിക്കാനുള്ള ഇതുള്ളതുകൊണ്ട് എന്റെ അനിയത്തിമാരും വീട്ടില് എന്ത് ചളി വേണമെങ്കിലും അടിക്കാം. അവര് നമ്മുടെ ഫ്രണ്ട് സർക്കിൾ പിന്നെ വേറൊരു കാര്യമുണ്ട്. നമ്മള് ഈ മുതിർന്ന ആൾക്കാർ പറഞ്ഞാല് ഉമ്മ മാമ അവരുടെ കേജിലുള്ള ഒരു രേഖാ മേനോന്റെ ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു ഇതാണ്. കാര്യം നമ്മൾ പുതിയ അതെ അതെ അംഗീകരിച്ചു ഇത് പറഞ്ഞപ്പോ തന്നെ. കാര്യം നമ്മൾ ഇതിനു മുമ്പ് രണ്ട് മൂന്ന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, നല്ല ചാനൽ ഇന്റർവ്യൂ ഒക്കെ തന്നെയാണ്. പക്ഷെ ചിലപ്പം അവർക്ക് കമ്പാരിറ്റീവ് വലിയ അറി വലിയ പിടി കാണത്തില്ല. പക്ഷെ രേഖാമേനോ നിങ്ങൾ വിളിച്ചോ അപ്പൊ എന്തോ ഉണ്ടെന്ന് നിങ്ങൾ പഴയ ക്വിസ് അന്ന് എനിക്ക് ഞാൻ ഒന്നാം ക്ലാസ്സിൽ പഠിക്കണം തോന്നുന്നു. അവനെ മൂത്തത് എല്ലാരോടും പറഞ്ഞു ചേച്ചിയുടെ ഞാൻ ഒന്നാം ക്ലാസ് വെച്ച് കണ്ടതാ രണ്ടായിരത്തി എന്താ ചെയ്യാ. തമാശ കയ്യിലുള്ള ഞാൻ പറയാം, ചിലവര് ചില ആൾക്കാരെ സ്വഭാവം കണ്ടാൽ നമുക്ക് ചൊറിഞ്ഞു കയറും അല്ലെ, നമ്മളിങ്ങനെ കൈയൊക്കെ തരിക്കും. നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യതൊക്കെ? അത് നമ്മൾ വളരെ കടിച്ചമർത്തും. നമുക്ക് അതൊരു പ്രശ്നമേ അല്ലെന്ന് തോന്നുന്നു. അത് വലിയ അവരറിയുന്ന കാണിക്കാറില്ല. എന്റെ വീട്ടുകാരൊക്കെ എന്നെ കളിയാക്കും. ഞാൻ ഒരു തണുപ്പനാണ്. തണുപ്പം മാത്രമല്ല ചുണ കാണിക്കേണ്ടടുത്ത് കാണിക്കും. ഇവന്മാർ എന്റെ ചുണ ഇല്ലാത്തവനെന്നാണ് വിളിക്കുന്നത്. ചുണയില്ലാത്ത പോട്ടെ, എക്സൈറ്റ്മെന്റിന്റെ ഞരമ്പ് ഇല്ല. അത് ഹായ് ഷമീറ, ഞാൻ രേഖയാണ്. ആ പറയൂ. എന്നെ അറിയില്ലെന്ന് തോന്നുന്നു. അങ്ങനെ അങ്ങനെ തന്നെ ആയിരിക്കും നീ പറഞ്ഞത്. ശരി ചേച്ചി, ഞാൻ വർക്കലുണ്ട്. അപ്പൊ എപ്പ വരാം? ഞാൻ ഷമീറ എനിക്ക് ഭയങ്കര ചതികളെ. അത് വേറെ ഒന്നുമില്ല, അത് ഇതാണ് ആള്. അയ്യോ സോറി, ഞാൻ പറഞ്ഞത് എനിക്ക് കുറച്ചൊക്കെ ഞാനും പറഞ്ഞു കേസ് നിങ്ങളെ ഇയാൾക്ക് ഉള്ളൊരു സ്വഭാവം ഒരു പൊട്ട സ്വഭാവം ഇയാളിൽ നിന്ന് കളയാൻ ആഗ്രഹമുള്ളതാ ഇത് തന്നെ. അതായത് നമ്മൾ ഒരു 95% ആൾക്കാരും നമ്മൾ സന്തോഷിക്കുന്ന അല്ലെങ്കിൽ എക്സൈറ്റഡ് ആവുന്ന കുറെ സാധനങ്ങൾ കേട്ടാൽ അവൻ തണുത്ത കണക്കിരുന്നളെ. ലാൽ ജോസ് വിളിച്ച കാര്യം എനിക്ക് സന്തോഷമുണ്ട്. പക്ഷേ അതൊക്കെ വളരെ എന്ത് പറയാ,
അതും ബേസിൽ ജോസഫ് മെസ്സേജ് അയച്ച കാര്യം ഞാൻ അറിയുന്നപ്പോഴും അറിയാമോ, നമ്മളൊരു ഇന്റർവ്യൂവിന് പോയ സമയത്ത് മാഹി മച്ചാനുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ ഇടയിൽ എന്തോ സംസാരിച്ചപ്പോഴാണ് ബേസിൽ മെസ്സേജ് അയച്ചത്. എന്തോ കാര്യം പറഞ്ഞപ്പോഴത്തേക്കാണ് ബേസിൽ മെസ്സേജ്, അപ്പോഴാണ് ഞാൻ അറിയുന്നത് ബേസിൽ ചൂരലിൽ മെസ്സേജ് അയച്ച കാര്യം. ജയസൂര്യച്ചേട്ടൻ ഇടയ്ക്ക് വിളിച്ചിരുന്നു, അത് അതും രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ പെങ്ങന്മാരെ കാണുന്നത്. ജയസൂര്യച്ചേട്ടൻ വിളിച്ചപ്പോഴത്തേക്ക് രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണ് പെങ്ങന്മാർ അറിഞ്ഞത്. എന്തോ ഒരു പ്രശ്നമാണ് എന്റെ ഈ പറഞ്ഞ എന്തോ ഞരമ്പിന്റെ, അത് കോമഡിയിൽ മാത്രം ഞരമ്പ് പുറത്തേക്ക് പിന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. എക്സൈറ്റ്മെന്റ് ഉള്ളിലേക്ക് പോയി. ഇവന്റെ അടുത്ത് വേറെ സ്വഭാവം ആ ഞാൻ പറഞ്ഞില്ലേ, ഈ കണ്ടന്റ് ആലോചിക്കാനും എഴുതാനും അത് ചെയ്യാനും ഒക്കെ അടിപൊളിയാണ്. പക്ഷെ അത് കഴിഞ്ഞ പോയി സാധനം അപ്ലോഡ് ചെയ്യും ഇൻസ്റ്റയില്, അത് കഴിഞ്ഞ അതില് നമ്മളെ രണ്ടുപേരെ ഞാൻ എപ്പോഴും പറയും നമ്മുടെ രണ്ടുപേരും ഒന്ന് അതിൽ ടാഗ് ചെയ്യണേ, എങ്കിലും എനിക്ക് അറിയാൻ പറ്റൂ ഈ സാധനം വന്നെന്ന്. സ്റ്റോറി സ്റ്റോറി ഷെയർ ചെയ്യുമ്പോഴത്തേക്കും എന്നെ ഒന്ന് മെൻഷൻ ചെയ്യണേ. ഇത് ഞാൻ ആദ്യത്തെ ഒരു 50 വീഡിയോയ്ക്ക് സ്ഥിരമായിട്ട് പറയും, ആദ്യത്തെ 50 വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നടന്നിട്ടില്ല. ഞാൻ പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്കും അത് സ്റ്റോറി ഇടുമ്പോഴത്തേക്കും നമ്മളോട് ചെയ്ത ആർട്ടിസ്റ്റിനെ മെൻഷൻ ചെയ്യണം, ആ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനി. ഇതൊക്കെ പഠിച്ചു എന്റെ പിള്ളേരെ പഠിപ്പിച്ചത് സുജിത് ഭക്തനും. ഇത് ഇത് ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു 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 മടുത്തു, പക്ഷെ ഇപ്പച്ചി മാറ്റം ഉണ്ട് എങ്കിലും ഇടയ്ക്കിടയ്ക്ക് അങ്ങ് മറന്നു പോകും. അതെ, ഇതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഞങ്ങള് ഇപ്പം ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് ഫോളോവേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം കുറച്ച് ആൾക്കാർ നമ്മളെ കാണുന്നവരുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് നമ്മള് നൈസിന് വേറൊരു ട്രാക്കും കൂടെ പിടിക്കാന്ന് വിചാരിച്ച് ഞങ്ങള് യൂട്യൂബിലൊരു വ്ലോഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മള് 10 വീഡിയോ ആയിട്ടുള്ളൂ, ഒരു 10,000 സബ്സ്ക്രൈബേഴ്സ് കുറച്ച്. നമ്മളിപ്പൊ ഈ പറഞ്ഞ ബേസിൽ ഏട്ടനെയൊക്കെ അതിൽ ഫീച്ചർ ചെയ്തു, ഷറഫുദ്ദീനൊക്കെ അവരെയൊക്കെ നമ്മൾ പോകുന്നിടത്തൊക്കെ നൈസായിട്ട് എല്ലാരെയും കാണിച്ച് ഒന്നാക്കി വരുന്നുണ്ട്. അപ്പോ നമ്മുടെ വ്ളോഗ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വ്ളോഗ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ കിട്ടും. ചേച്ചി അത് ഡിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ ലിങ്ക് വെക്കും. വളരെ ഗംഭീരമായി പ്രൊമോട്ട് ചെയ്തു. അല്ല, ചെന്നൈയിലേക്ക് വരണമെങ്കിൽ എന്റെ സഹായം ഉറപ്പാണ് ചേച്ചിയുടെ. നിങ്ങൾ എന്തെങ്കിലും സിനിമകൾ രണ്ടുപേരും ഒരുമിച്ച് കാണാൻ പോകാറുണ്ടോ? കോമഡിയാണ് പ്രിഫർ ചെയ്യുന്നത് തോന്നുന്നു. ഞാൻ സങ്കടമുള്ള സീൻ കണ്ടിട്ടല്ലേ കരയുന്നത്, നല്ല ഭയങ്കര ക്രിയേറ്റ് അല്ലെങ്കിൽ നല്ല സിനിമ ചെയ്തതിന്റെ സന്തോഷത്തിൽ പൊട്ടിക്കരഞ്ഞ സിനിമ ഉണ്ടായിരുന്നു, സുഡാനി ഫ്രം നൈജീരിയ. ഓർമ്മ തിയേറ്ററിൽ അത് മുമ്പൊക്കെ മറ്റേ ഉമ്മ മറ്റേ വാച്ച് ആ സിനിമ കണ്ട് ഞാനും ഷമീറും ഉണ്ടല്ലോ കരഞ്ഞ്. അതിന്റെ കരച്ചിൽ ഇതാണ്, അതിന്റെ ഇമോഷൻ മാത്രമല്ല ഇത്രയും നല്ലൊരു സിനിമ ഇത് എങ്ങനെ ഇതാക്കി എടുത്തു എന്നൊക്കെയുള്ള ഒരു ഭയങ്കര നല്ല സിനിമയായിരുന്നു. എല്ലാവരും അവസാനത്തെ സീൻ കണ്ണ് നനയാത്തവരെ ആരുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ. അപ്പോ നിങ്ങൾ അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഞാൻ നിങ്ങളെ ഇന്റർവ്യൂ വരുന്നതായിരിക്കും. എന്നാലും ചേച്ചി വിളിച്ചപ്പോ ഞാൻ എക്സൈറ്റ്മെന്റ് കാണിക്കും. ഞാൻ ശരിക്കും ഞാൻ എക്സൈറ്റ്മെന്റ് കാണിച്ചു. എന്തായാലും ഞാൻ ഇത്രയും അലറി പൊളിച്ച് അലറിഞ്ഞ് കാരൻ ചിരിച്ച് ബഹളുണ്ടാക്കിയ ഒരു ഇന്റർവ്യൂ ഉണ്ടായിട്ടില്ലേ കുറെ കാലം. താങ്ക് യു സോ മച്ച്.